ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളെവിടെയാണ് പോകുന്നതെന്നറിയോ? നമ്മളിവിടെ ഇപ്രാവശ്യത്തെ ഞാറ് നടലേ നമ്മളധികം ഞാൻ കാണാൻ പോയില്ലല്ലോ. കാരണം ഒരു തിരക്കൊക്കെ ആയിട്ട് ഞാറ് നടലേക്ക് കാണാൻ പറ്റിയില്ല. ദൂക്ക് ബെഡ്ഷീറ്റ് കെട്ടി വെച്ചിരിക്കുന്നത് മെല്ലേ. എന്തിനാണെന്നറിയോ? പിന്നെ ഇവിടെ പന്നി വരുന്നേനെ, പന്നി അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നടക്കുമ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ഞാറ് നടൽ ഞാൻ കണ്ടു. ചേച്ചിമാർ നടന്നതാണ് കണ്ടത്, മെഷീൻ നടന്നത് കണ്ടിട്ടില്ല. പിന്നെ ബംഗാളീസ് പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് നീ വീഴും. പുറമേ നിന്നുള്ള ആൾക്കാരൊന്നും വന്ന് നടന്നതൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവർ ഉണ്ടോ അല്ല അവർ ഭക്ഷണം കഴിക്കാൻ പോയോന്ന് അറിയില്ല അല്ലേ പൊന്നു? സമയം ഉച്ചയാവാനായിട്ടുണ്ട് ഏകദേശം. പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് കാണാം. ശ്രദ്ധിച്ച് നടക്കണം പൊന്നു, നടക്ക്. നടന്നു നടന്നു, വേഗം പോയാൽ കാണാം. പിന്നെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെ. നോക്ക്, ശ്രദ്ധിച്ചിട്ട് പാമ്പിട്ടൊന്ന്, ശ്രദ്ധിച്ചിട്ട്, നല്ല പാമ്പിട്ടാവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എവിടെ ഇവിടെ ഇവിടെ ബംഗാളീസ് കുറേ വന്നിട്ട് നടന്നിട്ടുണ്ടെന്നായിരുന്നു പറഞ്ഞതിൽ പൊന്നു. ബംഗാളീസ് കുറേ ഇവിടെ വന്നിട്ട് നടന്നിട്ട് പോയി. ബംഗാളീസിനെ കാണാം. ആ ബംഗാളീസ് ഉണ്ടതാ ബോയ്സ്. നടക്ക് 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 നടക്ക്. വാ, നല്ല രസം ഉണ്ടായിരുന്നു നടന്ന് കാണാൻ. നടക്ക്. പിന്നെ നടാൻ പറ്റുകയാണെങ്കിൽ നടല്ലേ. ഒരു ചേച്ചി വരുന്നുണ്ട്, ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പോ. നോക്കട്ടെ, ഈ പട്ട എടുത്തിട്ട് എവിടേക്കാണ്? എന്തിനാണ് ഈ പട്ട? തീ കത്തിക്കാനോ? അപ്പൊ പിന്നെ ഞാറ് നടൽ കാണാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നതല്ലോ. പക്ഷെ എന്താന്നറിയോ, ഒന്നാമത് നട്ടുച്ച, പിന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരാണ് നടന്നുള്ളൂ. അപ്പം ഞാൻ നടണോ വേണ്ടോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം എന്താ ചെയ്യുക കൊഞ്ഞു? നടണോ വേണ്ടോ? നടണോ വേണ്ടോ? നടണം. ട്രാക്ടറിൽ കയറാം മോനെ. വാ, ഓണാക്കി പിന്നോ. ശാരദാംബരം ചാരു ചന്ദ്രിക. ഞാൻ ശരി പോയിട്ട് ആണ്. നമ്മുടെ ഈ ട്രാക്ടറിൻ്റെ കോലം നോക്ക് കൊഞ്ഞു. പിന്നെ വല്ല മേലെ ശ്രദ്ധിച്ചിട്ട് നീ ഇതിലേക്ക് വീണാ എന്റെ ക്യാമറ പോ. എന്താടാ? വാ 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 പൊന്നു. മോനെ, മിന്നനെ മാത്രം വീഴ്ത്തല്ലേ. ആ കഹാസേ കൽക്കത്താസേ. അപ്പൊ ഇവര് കൽക്കട്ടയിൽ നിന്ന് വരുന്ന ആളുകളാണ്. ആ കിത്തന ലോകേ തീൻ ബഹുത് ആത്മീയ ഇതർ നീ അഭി. അച്ഛാ, അവർ കുറേ പിന്നെ ജോലിക്കാരുണ്ട്, പക്ഷെ ഇവിടെ കുറച്ചു പേരേ ഉള്ളൂ. എന്ന് വാ പിന്നെ നമുക്ക് അപ്പുറം സൈഡ് പോവാ. ഓ ബൈ ഗോഡ്, കൊൽക്കത്തയിലും ഉണ്ട് എന്നാ പറയണത്. കൊൽക്കത്തയിലും ഉണ്ട്. ആ ആ ഓ ഇതർക്കാ കേരള കാം പെഹലേ. ഓ കൽക്കത്ത മേ പെഹലേ. ഇവിടെ അവരെന്താ പറയണേന്ന് പറഞ്ഞാല് കൽക്കട്ടയില് ആദ്യം റൈസിന്റെ വർക്ക് തുടങ്ങും. അച്ഛാ 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 അച്ഛാ. ആ ഏത്, പിന്നെ കൽക്കട്ടയിൽ ആദ്യം ഞാറു പണി തുടങ്ങിയിട്ട് പിന്നെ അവർ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ശമ്പളം ജോലിയൊക്കെ കിട്ടിയ ശേഷമാണ് അവർ കേരളത്തിലേക്ക് വരുന്നത്. അച്ഛാ, അപ്പൊ പസന്ത് ഞാർക്കാം. ഓ ഹാർ സാൽ കഹാ ജോബ് മിലേഗാ ഞാർക്കാം. അച്ഛാ, ഇവരെന്താ പറഞ്ഞെന്നറിയോ? വർഷം മുഴുവനും അവര് ഞാറിന്റെ പണിയാ ചെയ്യുന്നതെന്ന്. ആ അച്ഛാ അച്ഛാ അച്ഛാ. എന്തെന്നറിയോ അവര് പറഞ്ഞത്? ഞാൻ ചോദിക്കുന്ന കാര്യമൊക്കെ ഏട്ടന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അവർക്ക് വർഷം മുഴുവൻ ഞാറിന്റെ പണി കിട്ടുന്ന പൊന്നു, മനസ്സിലായോ? നേരെ പിടിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടൂല. അവർ പറയുന്നത് അവർക്ക് വർഷം മുഴുവൻ ഞാറുപണിയാന്നാണ് അവർ പറയുന്നത്. കാരണം നമുക്ക് തോന്നും ഇപ്പോൾ മഴയില്ലല്ലോ, അപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് വർഷം മുഴുവൻ ഞാറുപണി കിട്ടുകയെന്ന്. അവർ പറയുന്നത് പിന്നെ മോട്ടറുണ്ടല്ലോ, മോട്ടറടിച്ച് വെള്ളം വരുത്തി, മോട്ടറടിച്ചിട്ട് വെള്ളം കണ്ടത്തിൽ വിട്ടിട്ട് അങ്ങനെ ഞാറ് നടുന്നതാണ് അവർ പറയണത്. സോ അവർക്ക് വർഷം മുഴുവൻ ഞാറുപണി. ഹേ ഹേ ഹേ. ആപ്ക അഭി ലഞ്ച് കാ ടൈം ഓക്കേ? लंच हो गया? अरे रस्ट का टाइम कब है? रस्टिंग टाइम? हाँ हाँ
ഇനി അവരിവിടെ നട്ടുകൊണ്ടേയിരിക്കും. 4 മണിക്ക് ചെറിയൊരു ചായ ബ്രേക്ക് ഉണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വൈകുന്നേരം റൂമിൽ പോയിട്ട് അപ്പോൾ നീ ഇത് ഇളക്കല്ലേ. 4 മണിക്ക് ഒരു ചായ ബ്രേക്ക് കിട്ടും, പിന്നെ അവർ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതാണ് പറയണത്. പക്ഷെ ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഒരു വെയിലത്ത് നിന്നിട്ട് അവർക്കിനി ബ്രേക്ക് 4 മണിക്കാണ്. ഇപ്പോൾ 2 മണിയായിട്ടുള്ളൂ, 2 മണിക്കൂർ കണ്ടിന്യൂസ് അവർ നടും. അഭി ബതായേ കിത്നാ ഹേ ആപ്കാ സാലറി ഡെയിലി? അവർക്ക് പിന്നെ ഡെയിലി 900 rupees കിട്ടുന്നുണ്ടെന്നാണ് പറയണത്. വലിയ കുഴപ്പമില്ല. പക്ഷേ ശുഭേ കിത്ര ബജെ ആപ്പ് സ്റ്റാർട്ട് കരേഗി ഭയ്യ? ശ്യാംകോ സാധാ. പിന്നെ ഇവർക്ക് പിന്നെ 900 rupees ആണ് ഇവരുടെ ഇത്. പിന്നെ ഡെയിലി ഇവർക്ക് കിട്ടുന്നത് 900 rupees ആണ്. അപ്പോൾ 900 rupees കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമൊന്നുമല്ല. കാരണം എന്താണെന്നറിയോ, പിന്നെ ഇവർ രാവിലെ 6 മണിക്ക് വരുന്നു, രാവിലെ 6 മണിക്ക് പണി തുടങ്ങും, വൈകുന്നേരം 8 മണി വരെ പണിയെടുക്കുന്നു. പിന്നെ 900 എന്താണ്, എത്ര മണിക്കൂറാണ് അല്ലേ, എത്ര മണിക്കൂറാണ് പണി ചെയ്യുന്നത്. അപ്പം 900 ഭയങ്കര കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ, പേഴ്സണലി. അതല്ല, ഞാൻ വിചാരിച്ച ആ ബാക്കിലുള്ള 2 ചേച്ചിമാര് മറ്റേ മലയാളീസാന്നേ. ഫാമിലിയാ? അയ്യോ മക്കളെ, വയ്യ, വെയിലത്ത് നിന്നിട്ട് അവർ ചെയ്യണ കാണും. നിങ്ങൾ നോക്കത്. നാം ജ്യോതിമണിയെ आप कितना दिन रहेगी अभी केरला पे? एक और हफ्ता? अच्छा, अबे रे भयंकर चीरी अबे नहीं ഇവരെ. അത് 2 ചേച്ചിമാര് ഞാൻ വിചാരിച്ചു ബാക്കിലുള്ള ചേച്ചിമാര് മലയാളീസാന്നേ. അവര് മലയാളീസ് അല്ല, അവര് ബംഗാളീസാണ്. ഇവര് ഫാമിലി ആയിട്ട് വന്നിരിക്കുകയാണ്. അവര് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു പോകും. ഏകോ റഫ്ത ഓലോ ഇവരിവിടെ തന്നെ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു കഥ. പക്ഷെ വെയില്, നമുക്ക് തന്നെ വെയിലത്ത് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഓരോ പിന്നെ തെങ്ങിനെ തണലിൻ്റെ മേലെ നിൽക്കുകയാണ്. പക്ഷെ അവർ നോക്കിയേ, എന്താ മക്കളെ, മുതലാളിയാണെങ്കിൽ നിന്ന് നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കൊന്ന് നടു നിവർത്താനുള്ള സമയം പോലും ഇല്ല, കാരണം മുതലാളി അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. അത് വേറൊരു കാര്യം. ദീദി ബച്ചലോ ഇതിനാ? അച്ഛാ, ആ ചേച്ചിക്ക് മിന്നയുടെ അത്ര ഒരു മോളുണ്ടെന്ന് നോക്കടി പണിയെടുക്കണേ. പാനി ചായ അപ്പോ ദീദി, പാനി ഒരു കുച്ചായേ. ഹേ, നമുക്ക് പോവാം, മക്കളെ വരെ പോവാം. നമ്മൾ പോവാൻ വാ. നമ്മളിവർ ഞാറ് നടന്നൊക്കെ കണ്ടു, കുഴപ്പമൊന്നുമില്ല. ജയിലത്തെ പൈസക്ക് വേണ്ടിയിട്ടേ, ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ. പക്ഷെ അവർക്ക് നല്ല ചിരിയാണ് കേട്ടോ. ആ ചേച്ചി ഓടി. അപ്പൊ നമുക്ക് പോവാം. നടക്കും മക്കളെ, നടക്കും മക്കളെ, വാ വാ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് ചെയ്യാൻ പോവാണ്. ഇത് കൊളാണ്. അത് ഇത് ഏ ബി മൂർഖരാണ് ഇവിടുത്തെ സ്ഥിരം. മൈ ഗോഡ്, ഇത് കിട്ടാൻ എന്ത് പണിയാ? ഇതാണ് ആറ്റിറമ്പിലെ കൊമ്പിലെ തത്തമ്മേ കളി. യെസ്, അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഞാറ് നടല് കണ്ട് നമ്മൾ തിരിച്ചെത്തി. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ കാണാം. അതുവരെ ഏറ്റാച്ച, ബൈ ബൈ, സീ യു.